ഹായ് ഗൈസ്, വാട്സപ്പ്. ഇന്ന് നമ്മൾ PCOD ഓർ PCOS ഇവർക്കുള്ള വെയിറ്റ് ഗെയിൻ ഡയറ്റ് പ്ലാനാണ്. കഴിഞ്ഞ വീഡിയോ നമുക്ക് വെയിറ്റ് ലോസിനായിരുന്നു, അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ഗെയിൻ ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ ഞാനിവിടെ സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഹോം വർക്കൗട്ട് സീരീസ് തന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡംബിളൊക്കെ ഉപയോഗിച്ചിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. വർക്കൗട്ട് ഒരു നല്ലൊരു പ്രതിവിധിയാണ് നിങ്ങൾക്ക് PCOD ഒക്കെ ഉള്ളവർക്ക്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് നല്ലൊരു ഒരു മാസം കൊണ്ട് പക്ക റിസൾട്ട് ആയിരിക്കും. ഓക്കെ, ഷുവർ. സോ ലെറ്റ്സ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേക്കുക, അതൊരു ശീലമാക്കുക. ഓക്കെ, അതേപോലെ വർക്കൗട്ട് ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്താം. സോ തലേ ദിവസം നിങ്ങളൊരു 10 ആൽമണ്ട്സ് വെള്ളത്തിലിട്ട് വെക്കുക, ഒരു 8-10 ആൽമണ്ട്സ് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേക്കുക. എഴുന്നേറ്റ പാട് തൊലി കളഞ്ഞിട്ട് നിങ്ങൾ അത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക. ഞാനിവിടെ ഒരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് അനുയോജ്യമായ ഒരു സമയമാണെന്നുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സമയം സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 7 മണി, ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കുക. ഒരു 7 മണി ആകുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. ഒരു 50 ഗ്രാം ഓട്സ്, ലോ ഫാറ്റ് മിൽക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട്സ് മിൽക്ക്, ഒരു 200 ml മിൽക്ക്, ആൽമണ്ട് അല്ലെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക്, ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒരു 50 ഗ്രാം ഓട്സ്, അതിൻ്റെ കൂടെ നിങ്ങൾ 2 എഗ്ഗ് ഓംലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്തതോ, എന്താണെങ്കിലും കുഴപ്പമില്ല, കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുക, അല്ലാത്ത ഓയിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക മാക്സിമം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വോൾഗ്രെയിൻ ബ്രെഡ്, ഒരു 4 വോൾഗ്രെയിൻ ബ്രെഡ്, അതിൻ്റെ കൂടെ നിങ്ങൾ 2 എഗ്ഗ് ഓംലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്യുക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രാഗി ദോശയാണ്. രാഗി ദോശ അല്ലാന്നുണ്ടെങ്കിൽ രാഗി കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എന്താണോ അത് നിങ്ങൾ കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 എഗ്ഗ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഒരു 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അടുത്തൊരു മിഡ് സ്നാക്കായിട്ട് നമ്മളൊരു 3 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ 2.5 hours ഗ്യാപ്പ് കൊടുക്കുക. ഒരു 10 മണി ആ റേഞ്ചിൽ നിങ്ങൾ കഴിക്കേണ്ടത് അവക്കാഡോ. അവക്കാഡോ വളരെ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു സൂപ്പർ ഫുഡാണ് അവക്കാഡോ. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 3-4 വോൾഗ്രെയിൻ ബ്രെഡ്, കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് പീനട്ട് ബട്ടർ. ഈ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് മിഡ് സ്നാക്കിൽ ഉള്ളത്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ മിഡ് സ്നാക്ക് കഴിച്ച് അടുത്തൊരു 12:30 ആ ടൈമിൽ നിങ്ങൾ ലഞ്ച് കഴിക്കണം. ലഞ്ചിൽ നിങ്ങൾ കഴിക്കേണ്ടത് സാദാ റൈസ് നിങ്ങൾ കഴിക്കാൻ പാടില്ല, ബ്രൗൺ റൈസ് കഴിക്കുക. ഒരു 300 ഗ്രാം വരുന്ന പോലെ ബ്രൗൺ റൈസ് കഴിക്കുക, അപ്പോൾ നിങ്ങൾക്ക് വിശക്കും. ഒരു 300 ഗ്രാം ബ്രൗൺ റൈസ്, അതിൻ്റെ കൂടെ നിങ്ങൾ ചിക്കന് കഴിക്കാൻ പാടില്ല. കറികളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, പ്രോട്ടീന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫിഷിൽ മത്തി, ചൂത, ടൂണ, സാൽമൺ ഫിഷ്, അല്ലാതെ വെജിറ്റേറിയനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്ക് പീസ്, ബ്ലാക്ക് ബീൻസ്, കിഡ്നി ബീൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ. ഇതിന് കൂടെ നിങ്ങൾ സലാഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ ബ്രൊക്കോളി, സ്പിനാച്ച്, ഇതിൻ്റെ കൂടെ തന്നെ കാല, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് കേഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വെയിറ്റ് ഗെയിന് വളരെയധികം നല്ലതാണ്, ഹെൽത്തിയാണ് കേഡ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ലഞ്ചിൽ ഓപ്ഷനായിട്ടുള്ളത്. അപ്പോൾ ഒരു 12:30 നമ്മൾ ലഞ്ച് കഴിച്ചു. ഇനി നമ്മളൊരു 3:30 ആ ടൈമിൽ നിങ്ങൾ പ്രീ വർക്കൗട്ട് മീൽ, അതായത് വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഫുഡ് കഴിച്ചിരിക്കണം. അപ്പോൾ പ്രീ വർക്കൗട്ട് മീലായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ. ഒരു 2-3 പീസ് സ്വീറ്റ് പൊട്ടാറ്റോ, അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫിയുടെ നിങ്ങൾ കുടിക്കുക എനർജിക്ക് വേണ്ടിയിട്ട്. സോ രണ്ടാമത് ഓപ്ഷൻ എന്ന് പറയുന്നത് 5 ഡേറ്റ്സ്, ഒരു 10 ആൽമണ്ട്സ്, ഒരു 5 വാൾനട്ട്സ്, ഈ 3 കൂടെ ചേർത്തിട്ട് അതിനോട് ഒരു ബ്ലാക്ക് കോഫിയുടെ കുടിക്കുക. പ്രീ വർക്കൗട്ട് മീലായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഈ 2 ഓപ്ഷനാണ്, സ്വീറ്റ് പൊട്ടാറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിനോട് ഒരു ബ്ലാക്ക് കോഫിയുടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ പ്രീ വർക്കൗട്ട് മീൽ. അപ്പോൾ ഒരു 3:30 നമ്മൾ പ്രീ വർക്കൗട്ട് മീലെടുത്തു, ഒരു 4:30 അല്ലെങ്കിൽ 5 മണി വർക്കൗട്ടിലേക്ക് കിടക്കുക. അപ്പോൾ വർക്കൗട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഡംബിൾ ഉപയോഗിച്ചിട്ട് ഹോം വർക്കൗട്ട് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക് വെയിറ്റ് ഗെയിന് കുറച്ചുകൂടെ ഈസിയാവും. അപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 6:30 മാക്സിമം, ഒരു 6:30 പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത്. വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഒരു 300 ഗ്രാം ബ്രൗൺ റൈസ്, സാദാ റൈസ് നിങ്ങൾ കഴിക്കരുത്. 300 ഗ്രാം ബ്രൗൺ റൈസോ അല്ലാന്നുണ്ടെങ്കിൽ രാഗി, റൈസ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, രാഗി കഴിക്കുക. രാഗിയിൽ ദോശ ഇഡ്ഡലി എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരു 300 ഗ്രാം റൈസിൻ്റെ കൂടെ നിങ്ങൾ കറി
ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിഷിലാണെന്നുണ്ടെങ്കിൽ മത്തി, ചൂത, ടൂണ ഫിഷ്, സാൽമൺ ഫിഷ്, അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റേറിയനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിക്ക് പീസ്, ബ്ലാക്ക് ബീൻസ്, കിഡ്നി ബീൻസ്, ചെറുപയർ, കുറച്ച് സലാഡൂടെ മസാല നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നിങ്ങൾ പോസ്റ്റ് വർക്കൗട്ട് മീൽ, അതായത് 6:30 ആകുമ്പോൾ നിങ്ങൾ പോസ്റ്റ് വർക്കൗട്ട് മീൽ കഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങളൊരു 2-2.5 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക. നമ്മൾ അവസാനത്തെ മീല് ഓക്കെ, അത് ഡിന്നറായിട്ടും കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നർ നിങ്ങൾ പോസ്റ്റ് വർക്കൗട്ട് മീൽ ഡിന്നറായിട്ട് അങ്ങനെയാണ് ഉൾപ്പെടുത്തുക, കുഴപ്പമൊന്നുമില്ല. അവസാനത്തെ മീൽ, അവസാനത്തെ മീൽ എന്ന് പറയുന്നത് 2 വോൾ ഗ്രെയിൻ ബ്രെഡാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു എഗ്ഗ്, ഫുൾ എഗ്ഗ്, മറ്റേത് ഫുൾ എഗ്ഗ് തന്നെയാണ്, ഒരു എഗ്ഗ് നിങ്ങൾ ഓംപ്ലേറ്റ് ആക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്യുക. അപ്പോൾ ഓംപ്ലേറ്റൊക്കെ ചെയ്യുന്നവർ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. മറ്റുള്ള ഓയിലുകളൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ തന്നെ കഴിക്കുക. കാരണം PCOD ഉള്ളവർ നിങ്ങൾ മസ്റ്റായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതേപോലെ വർക്കൗട്ട് മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വേരിയേഷൻസ് മനസ്സിലാവും, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഹെൽത്തിൽ ചേഞ്ചസൊക്കെ മനസ്സിലാവും. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടൈമിങ് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, കോച്ച് ഷഫീഖിനാണ്, ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക, അതേപോലെ കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി എന്തൊക്കെ വീഡിയോ ആണ് വേണ്ടത് നിങ്ങൾ സജസ്റ്റിലൂടെ പറയാം. ഓക്കെ, സോ